ഐബ്രോന്റെ ജസ്റ്റ് ഒരെണ്ണം നമുക്ക് പുറത്തുനിന്ന് അകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം കേട്ടോ. സോ അപ്പൊ ഇതിങ്ങനെ ഓൺ ആക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. വെയിറ്റ്. സോ ഇത് ഇവിടെ നിന്ന് എടുക്കാം. വെൽക്കം ഓർ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്പനെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. സോ അപ്പൊ ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യണം വിചാരിച്ചൊരു പ്രോഡക്റ്റ് ആണ്, ഒരുപാട് പേര് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കുക്കർ ഒരുപാട് പേര് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര കൺവീനിയന്റ് ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ത്രെഡ് ചെയ്യാൻ പകലിൽ പോകേണ്ട ആവശ്യം വരില്ല. പക്ഷെ നമുക്ക് ത്രെഡിങ് യൂസ് ചെയ്ത്, അതായത് ത്രെഡ് യൂസ് ചെയ്ത് ത്രെഡ് ചെയ്യണതും മിഷൻസ് യൂസ് ചെയ്ത് ത്രെഡ് ചെയ്യണതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ത്രെഡ് യൂസേജ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ബ്ലേഡൊക്കെ വെച്ചെടുക്കണവരുണ്ട്. സോ അതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇത് നമുക്ക് ഒരുപാട് ടൈം സേവറാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പാർലറിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് ഈ ഒരു പെയിൻലെസ് ആയിട്ടുള്ള ട്രിമ്മർ. സോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ അതിനും ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിലെ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓൺ ടൈം തന്നെ അപ്ഡേഷൻ കിട്ടും കേട്ടോ. സോ അപ്പോൾ നമുക്ക് അധികം വായിച്ച് തരുന്ന ഡാറ്റഡ് വീഡിയോയിലേക്ക്. പെയിൻലെസ് ബാറ്ററി ഓപ്പറേറ്റഡ് ഐബ്രോ ട്രിമ്മർ ഷേവർ ഫോർ ലേഡീസ് എന്ന് ആയിരിക്കണം. ടു ഇൻ വൺ ആണ്. അതായത് നമുക്ക് ഇവിടെ നമ്മുടെ പിരിയൻ ട്രിം ചെയ്യണം, അതുപോലെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാനുള്ള ഒരു മോൾഡും കൂടി ഇവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ യു എസ് ബി കേബിൾ ഉണ്ട്, ഇത് നമുക്ക് ഷേവ് ചെയ്യാം, ട്രിം ചെയ്യാം, അങ്ങനെ പവർ ഇൻഡിക്കേറ്റർ, സ്വിച്ച്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 794 രൂപയാണ്, അതായത് 800 രൂപയുടെ അടുത്തുണ്ട് ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ്. ഇതിൽ എത്ര രൂപ കൊടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയാണ് ഇതിൽ കൊടുത്തേക്കണം, അത്രയൊന്നുമില്ല കേട്ടോ. 800 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത്. സോ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. സോ അപ്പം നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോഴേക്കും ഇങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. വെയിറ്റ്. സോ ഇങ്ങനെ ഒരു പെൻ പോലെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇതിങ്ങനെ ക്യാപ്പ് തുറക്കണം തോന്നുന്നു. യെസ്, ക്യാപ്പ് തുറക്കുമ്പോഴേക്കും നമുക്ക് ഐബ്രോ ട്രിം ചെയ്യാനുള്ള മെഷീനുണ്ട്, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഫേസിൽ ട്രിം ചെയ്യാനുള്ള അതിൻ്റെ മോൾഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ചാർജ് ചെയ്യാനുള്ള കേബിളുണ്ട്, യു എസ് ബി കേബിളുണ്ട്. പിന്നെ ആ ഒരു ട്രിമ്മർ ക്ലീൻ ചെയ്യാനുള്ളൊരു കുട്ടി ബ്രഷും കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാനുവൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്, യെസ് മാനുവൽ ഉണ്ട് കേട്ടോ. സോ ഇതിൽ മാനുവലും കൊടുത്തിട്ടുണ്ട്. അവർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ആ ഓക്കെ ഓക്കെ. റീപ്ലേസ്മെൻ്റ് ക്ലീൻ ചെയ്യാൻ യെസ്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ചെയ്യണതായിരിക്കും നല്ലത്. ഒന്നില്ലെങ്കിൽ മുഖം നേരത്തെ കഴുകിയിട്ട് വൈപ്പ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കഴുകിയാലും മതി. ക്ലീൻ ആയിട്ടുള്ള ഫേസ്, അതായത് നമുക്ക് എന്തിട്ട് വെറ്റായിട്ടുള്ള ഫേസ് വേണം എന്നൊരു നിർബന്ധമൊന്നും പറയാനില്ല, വേണ്ടാന്ന് അവർ പറയണത് ആക്ച്വലി. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുക, ഇവിടെ ഓൺ ആക്കുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക എന്നേ പറയുള്ളൂ. നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ, അതായത് എന്താ പറയുക, ഒട്ടും വേദന ഇല്ലാതെ റിമൂവ് ചെയ്യുമെന്നാണ് പറയണത്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ ഇതിൻ്റെ സാധനമൊക്കെ കണ്ടിട്ട്. ഇതിങ്ങനെ നമുക്ക് യെസ് ദേ ഇങ്ങനെയാട്ടോ ഇത് ഓൺ ആക്കണത്. നമ്മൾ തുറന്നു കഴിയുമ്പോഴേക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, കണ്ടോ ലൈറ്റ് തെളിഞ്ഞുണ്ടോ, വർക്ക് ചെയ്യണ ശബ്ദം കേട്ടില്ലേ. സോ നമുക്ക് ഐബ്രോ ചെയ്യണോ കയ്യിൽ ചെയ്യണോ, എനിക്ക് പേടിയാവണോ ഗൈസ്. കയ്യിൽ ചെയ്ത് നോക്കിയാലോ, ക്യാൻ വി ഡു ഓൺ അവർ ഹാൻഡ്? കയ്യിൽ ചെയ്ത് നോക്കാം. കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇവിടെ നിറയെ രോമം ഉണ്ട്. യെസ്, ഫോക്കസ്. യെസ്, കണ്ടോ അതെ ഇവിടെയൊക്കെ ഇത് രോമാണ് ഈ കാണുന്നത്, ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്നത്. സോ നമുക്ക് കയ്യിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ക്യാമറ തിരിച്ചിട്ട് കയ്യിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും, ഞാൻ ലൈറ്റ് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കയ്യിൽ നിറയെ രോമമുള്ളത്. സോ നമുക്ക് കയ്യിൽ ചെയ്ത് നോക്കാം. ദേ ഈ ഒരു സാധനം നമ്മൾ വർക്ക് ചെയ്യാണ്. ദേ ഓക്കെ, ഇത് വർക്ക് ചെയ്യാണ്ട്. എനിക്ക് പേടിയാവണം കേട്ടോ കയ്യിൽ തൊടാനായിട്ട് തന്നെ. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും രോമം പോയിട്ടുണ്ട് ഗായ്സ്, അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. സോ ഇതൊരു 100% സക്സസ് ആണ്. നമ്മൾ 700 അല്ലെങ്കിൽ 800 രൂപയോളം നമ്മൾ ചിലവാക്കിയത് നാശമായി പോയില്ല, അടിപൊളിയായിട്ടോ. കയ്യിലൊക്കെ രോമം നന്നായിട്ട് പോകേണ്ടത്. എനിക്ക് ഫേസിൽ ചെയ്യാൻ ചെറിയൊരു പേടിയായത് കൊണ്ടിട്ടാണ് ഞാൻ കയ്യിൽ ചെയ്ത് നോക്കിയത്. കയ്യിൽ വേനലി നമുക്ക് പെട്ടെന്ന് വലിക്കാമല്ലോ എന്ന രീതിയിലാട്ടോ ഞാൻ കയ്യിൽ ചെയ്യാൻ വിചാരിച്ചത്. നല്ല രീതിയിൽ തന്നെ ഹെയർ നല്ല റിമൂവ് ആവുന്നുണ്ട്, ഒരു തരി പോലും വേദനയില്ല. നമുക്ക് വേദന എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, ഇറിറ്റേഷനോ ഒരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് അത് വെറുതെ ഇങ്ങനെ റബ് ചെയ്ത് പോകണമെന്നല്ലാതെ ഒരു തരത്തിലും നമുക്കൊരു ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു വേടിയോ ഒരു കാര്യമോ ഒന്നുമില്ല. അടിപൊളിയായിട്ട്
ഉണ്ട് സോ അപ്പോൾ ഞാൻ എൻ്റെ ധൈര്യം കറേജ് ഞാൻ ഇങ്ങനെ കൂട്ടിക്കൂടി കൊണ്ടുവന്ന് എൻ്റെ പിരിക ഒന്ന് ചെറുതായിട്ട് ഒരു അമ്പുറത്ത് കളയാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് എന്ന് നോക്കാനായിട്ട് പിരികത്തിലെ കാര്യം നോക്കാം. ഈ ഐബ്രോൻ്റെ ജസ്റ്റ് ഒരെണ്ണം നമുക്ക് പുറത്തുനിന്ന് അകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം കേട്ടോ. സോ അപ്പോൾ ഇതിങ്ങനെ ഓണാക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. വെയിറ്റ്. സോ ഇത് ഇവിടെ നിന്ന് എടുക്കാം. വേണ്ട, എനിക്ക് പേടിയാവണു. ഞാൻ ഇത് നല്ലതാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. എനിക്ക് കണ്ണിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതായത് രോമം പോരുമ്പോൾ കിടുകിടുകിടാന്ന് വെച്ചേക്കും, അപ്പോൾ എനിക്ക് പേടിയാവണു. മേ ബി കൈ തട്ടി കണ്ണിലേക്ക് വല്ല കൊണ്ടാലോ എന്നുള്ളൊരു ഭയമുണ്ട്. അത് എൻ്റെ കുഴപ്പമാണ്, ഇതിൻ്റെ കുഴപ്പമില്ല. സോ ഇതൊരു 100% വർക്കിംഗ് ആയിട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുമ്പോൾ ഇതൊരു ലൈഫ് സേവറാണ്. നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ, അതായത് പാർലറിലൊക്കെ പോയി ത്രെഡ് ചെയ്യണം, അത്രയും ക്വാളിറ്റി ഉണ്ടാവും എന്ന് ഞാൻ പറയണില്ല, അത്രയും ഭംഗിയോ അത്രയും ഫിനിഷ് ഉണ്ടാവും എന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ എക്സ്ട്രാസൊക്കെ ഉള്ളൂ, നമുക്കിപ്പോൾ ത്രെഡ് പാർലറിൽ പോകാനായിട്ട് ടൈം ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്, അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ചാർജ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ബാറ്ററി നമുക്ക് മാറ്റണം. ചാർജിങ് ആകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ചാർജിങ്ങിന് കുത്തിയിടുകയൊന്നും വേണ്ട, ചാർജ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനത്തെ പ്രൊഡക്റ്റ് ആട്ടോ. സോ അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരു അടിപൊളി റിവ്യൂ ആണ് ഇതിന് എനിക്ക് കിട്ടിയേക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഒരു നമുക്ക് 100 out of 100 ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. യൂസ്ഫുള്ളാണ്, ഭയങ്കര കൺവീനിയൻ്റ് ആണ്, കോമ്പാക്റ്റബിൾ ആണ്, അടിപൊളിയാണ്, അടിപൊളി എന്ന് ഞാൻ അടിപൊളി. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പ്രോഡക്റ്റിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, ഒരു മസ്റ്റ് ട്രൈ പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ടൈമൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എക്സ്ട്രാസ് മാത്രമൊക്കെ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റിയ പ്രോഡക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് ചെയ്യാൻ പാർലറിൽ പോയി ചെയ്യണം, ആ ഫിനിഷ് ഉണ്ടാവും എന്ന് ഞാൻ പറയണില്ല കേട്ടോ. പിന്നെ എന്നെ പോലെ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ വാങ്ങി കാശ് കളയണ്ട, എനിക്ക് വികാരം തോന്നണില്ല. ഇത് ഒന്നില്ലെങ്കിൽ എനിക്ക് അമ്മ ചെയ്ത് തരേണ്ടി വരും, അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ധൈര്യം സംഭരിച്ച് ചെയ്യാനുള്ള ചാൻസ് ഒരു 1% മാത്രമേ കാണുള്ളൂ. സോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടമായെങ്കിൽ എന്തായാലും നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ആയില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കണ്ടൻസ് ഒക്കെ ഇടുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാൻ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.